ഒപ്പന മത്സരത്തിന്റെ വേദിയിലേക്ക് പോയി നോക്കിയാൽ അവിടെ ഏറ്റവും അധികം കാണികൾ എത്തിയ മത്സരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗം ഒപ്പന നടന്നപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ഒപ്പന ടീമിനൊപ്പം ഇപ്പോൾ ചേരുന്നത് അമ്പിളിയാണ്. അമ്പിളി, എങ്ങനെയുണ്ടായിരുന്നു മൊഞ്ചത്തികളുടെ പ്രകടനം? ആറാം വേദിയായ ആയിഷയിൽ ഇന്ന് എല്ലാവരും കാത്തിരുന്ന ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഒപ്പന മത്സരമാണ് നടന്നത്. ഏറ്റവും ആകർഷകമായ ഒരു ഇനമായിരുന്നു അത്. സർക്കാർ ചെലവ് കുറച്ചും ആഡംബരരഹിതമായും ഒക്കെയാണ് ഇത്തവണത്തെ കലോത്സവം നടന്നത്. പക്ഷേ ഈ കുട്ടികളെ നോക്കിയാൽ അറിയാം, ഈ മണവാട്ടിയെ നോക്കിയാൽ അറിയാം എത്രത്തോളം ആഡംബരത്തിലും ചെലവിലും ഒക്കെയാണ് ഇവർ വന്നിരിക്കുന്നത് എന്ന്. എന്തായാലും വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഇവർ നടത്തിയിരുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, ഇത്തവണ സർക്കാർ ചെലവ് കുറച്ചിട്ടൊക്കെയാണ് നടത്തുന്നത്, പക്ഷേ ഈ ഓർണമെന്റ്സ് എല്ലാം എങ്ങനെയാ? അതൊക്കെ മാഷിൻ്റെയാണ്, മാഷിൻ്റെ കഴിവ് മാത്രമാണ്. സർക്കാർ മാത്രമേ ചെലവ് കുറച്ചിട്ടുള്ളൂ, ഞങ്ങളെല്ലാം ഫുള്ള് സെറ്റപ്പാണ്. എത്ര കാലമായി നിങ്ങൾ പെർഫോമൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? എത്രത്തോളം ഒരു എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്? നല്ല എഫേർട്ട് ഉണ്ട്. ഞങ്ങളൊരു ഓഗസ്റ്റ് മുതലാണ് തുടങ്ങണത് ഈ കൊല്ലം. പിന്നെ 12 വർഷമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പോണായിട്ടാണ്. 12 വർഷമായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? ബാക്കി എല്ലാ ടീമിനെ എല്ലാവരെയും കണ്ടു, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ? എല്ലാവരും ഒന്നും കണ്ടില്ല, കണ്ടതിൽ വെച്ച് ഞങ്ങളുടെ നന്നായിട്ടെന്ന് പറഞ്ഞു. നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്താ പറയാനല്ലേ, നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് ഇന്ന് സംസ്ഥാന കലോത്സവമായിട്ട് നടക്കുന്നത്. അപ്പോൾ പ്രതീക്ഷ എ ഗ്രേഡ് കിട്ടണമെന്നാണ് ആഗ്രഹം. എല്ലാവരും എ ഗ്രേഡ് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി സർക്കാർ ചെലവ് കുറച്ചിട്ടുണ്ടെങ്കിലും സ്കൂളുകൾക്കും കുട്ടികൾക്കും ഒന്നും ചെലവ് തീരെ കുറയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം അത്രയ്ക്കും ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരം വേദി 6 ആയിഷ എന്ന് പറയുന്ന വേദിയിലാണ് ഇന്ന് നടന്ന. ഏറ്റവും കൂടുതൽ കാണികളും എത്തിയതും ഈ ജനപ്രിയ ഇനത്തിന് തന്നെയായിരുന്നു. ക്യാമറാമാൻ കെ അഭിലാഷിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും അമ്പിളി, ഏഷ്യാനെറ്റ് ന്യൂസ്. ആ മണിക്കാരിയ മോദി തനായ വിദ്വാലിപിലും